Hi friends, in this video, simple pillow cover and stitch the cotton material. Now, we will the pillow. ഇനി ഈ അളവ് വെച്ച് തുണി കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ തുണി ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് പില്ലോയുടെ ലെങ്ത് 25 ഇഞ്ച് ആയിരുന്നു അതിന്റെ ഡബിൾ എടുക്കണം അപ്പോൾ 50 ഇഞ്ച് എടുക്കാം ഇതിന്റെ കൂടെ 12 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ 62 ഇഞ്ച് ലെങ്ത് ഉള്ള തുണിയാണ് എടുത്തിട്ടുള്ളത് പില്ലോയുടെ വിഡ്ത് 16 ഇഞ്ച് ആണ് കിട്ടിയിരുന്നത് അപ്പോൾ തുണിയുടെ വീതി എടുക്കേണ്ടത് ഇതിന്റെ കൂടെ 4 ഇഞ്ച് കൂട്ടി 20 ഇഞ്ച് വിഡ്ത് ഉള്ള തുണിയാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ ഈ തുണിയുടെ ലെങ്ത് വരുന്നത് 62 ഇഞ്ചും വിഡ്ത് 20 ഇഞ്ചും ആണ് വരുന്നത് ഇനി ഈ തുണിയുടെ ഈ രണ്ട് സൈഡും റോങ് സൈഡിലേക്ക് ആക്കി മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ നല്ല വശം മുകളിലാവുന്ന പോലെ നിവർത്തിയിടാം ഇതുപോലെ നല്ല വശം മുകളിലാവുന്ന പോലെ നിവർത്തിയിട്ടിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കണം അപ്പോൾ ഈ ഫോൾഡിംഗ് വരുന്നത് 8 ഇഞ്ചിലാണ് പിന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന ആ ഒരു ഭാഗം ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് ഇതിന്റെ മുകളിലേക്ക് കയറ്റി വെക്കാം അപ്പോൾ 2 ഇഞ്ചിലാണ് ഇതിന്റെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഇത് ടോട്ടൽ 27 ഇഞ്ച് ആണുള്ളത് ഇനി ഈ രണ്ട് സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ നല്ല വശം പുറത്തേക്ക് ഒന്ന് മറിച്ചെടുക്കാം അപ്പോൾ നല്ല വശം പുറത്തേക്ക് മറിച്ചെടുത്താൽ ഇതുപോലെ ആയിരിക്കും കിട്ടിയിട്ടുള്ളത് ഇതിലൂടെയാണ് പില്ലോ ഇട്ട് കൊടുക്കുന്നത് ഇനി നല്ല വശത്തു കൂടെ ഈ മൂന്ന് സൈഡും 1 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് പില്ലോ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പില്ലോ കവറിൻ്റെ സ്റ്റിച്ചിങ് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാം ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള പില്ലോ കവറാണിത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം